അതെ, നമ്മൾ നടന്നൊരു 1 മണിക്കൂറിനടുത്തായി നടക്കൽ തുടങ്ങിയിട്ട് എവിടെ എത്തിയും ദൈവം നമ്പരാനറിയാം. ഇതേ കണ്ടില്ലേ, ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ പരിപാടി കണ്ടില്ലേ, പൊളിയല്ലേ. ട്രാഫിക്കിൻ്റെ പരിപാടി പ്ലസ് ഞാൻ ചോദിച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല എന്നുള്ളത്. ഓരോ കാരണം ബാക്കിൽ റിഫ്ലക്ടർ കാരണം ഇതിവിടെ കുറേ എണ്ണം ഇട്ടിട്ടുണ്ട് കൂടെ. ഒരെണ്ണം അവിടെ വേറെ ഒരെണ്ണമൊക്കെ ഇരുട്ടത്തൊക്കെ ആയിട്ടാണ്, കുറേ പേരുണ്ട്. നടക്കലാണെന്ന് പറഞ്ഞാൽ അവിടെ മുറ്റ് നടക്കൽ. വെള്ളം കരുതിക്കോളൂ, പേടിക്കേണ്ട, കാരണം വെള്ളം നല്ല രീതിയിൽ ആവശ്യം വരും. ഗ്ലൗസ് ഇട്ടോ, കാരണം തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. പിന്നെ പിന്നെന്താ, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ കുഞ്ചുവിനെ കൊണ്ടാട്ടോ ബോർഡർ കിടക്കണേ. നമ്മുടെ കുഞ്ഞിക്കൊച്ചിനെ പോലെ നമ്മുടെ ശില്പ കയ്യിലും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ദേ ഈ സഞ്ചിയുടെ ഉള്ളിൽ നമ്മുടെ കുഞ്ചു ആണ്. ആ സഞ്ചി അല്ല കേട്ടോ, ഇതിനകത്ത് ഉണ്ടാവള്, കണ്ടാ അവിടെ ഇരിക്കണോ, എൻ്റെ ഉള്ളിൽ പേടിച്ചിരിക്കുള്ളു. ഇതാണ് അവസ്ഥ, നമ്മൾ കുഞ്ചുവിനെ ഇട്ടിട്ട് പോയിട്ടൊന്നുമില്ല, ആരും പേടിക്കൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റണ അത്രയും കുഞ്ചുവിനെ കൊണ്ട് തന്നെ പോവുള്ളൂ. സത്യം പറഞ്ഞാൽ ഉപ്പാട ഇളകി നടന്ന് അതിൻ്റെ ഒരു വൃത്തികെട്ട തണുപ്പും ട്രാഫിക്കും മാങ്ങാത്തൊലി പിടിക്കാൻ. അതെ, ഒരുപാട് എന്താ പറയുക, നന്ദിയുണ്ട്. പിന്നെ എല്ലാവരും നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, ലിവിയിലുള്ള പിള്ളേർക്ക് മാത്രമേ ചാടാനുള്ളൊരു ഇതായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി എംബസി ആയാലും ആരായാലും നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ട് ചെയ്, കാരണം ഞങ്ങൾക്കായിരുന്നില്ല അർജൻറ്റായിട്ട് നാട് കിടക്കാനായിട്ട് ഇത്ര ഇത്. ബാക്കി അവിടെ പെട്ട് പ്രശ്നത്തിലുള്ളവർക്കാണ്, അപ്പം അവരൊക്കെ ഒന്ന് സേഫാക്കുക. അപ്പം അത്രയുള്ള കേസ് ഇന്നിപ്പം, ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെയും സെറ്റായിട്ട് വരാം. അപ്പോൾ ശരി, ബൈ ബൈ.